ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് എം ടെക് ട്രാവലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആധാർ പി വി സി കാർഡാണ്. എങ്ങനെയാണ് ഒരു ആധാർ പി വി സി കാർഡ് അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾക്ക് പോക്കറ്റിലും അതിൽ തന്നെ വയറ്റിലൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു കാർഡാണ്. നല്ല നമ്മളൊരു എ ടി എം കാർഡ് പോലുള്ളൊരു കാർഡാണ് നമുക്ക് ലഭിക്കുക. ഇതിനൊരു 50 രൂപയാണ് നമ്മൾക്ക് പേ ചെയ്യേണ്ടതായി വരുന്നത്. 50 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബൈ പോസ്റ്റ് വഴി നമ്മൾക്ക് ഈ ഒരു കാർഡ് നമ്മൾ വീട്ടിലോട്ട് കൊണ്ട് തരുന്നതാണ്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. ഇതിനായി നിങ്ങൾ ആദ്യം ആധാർ കാർഡ് നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനേശം താഴെ സ്ക്രോൾ ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെക്യൂരിറ്റി കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. സ്മോൾ ആണെങ്കിൽ സ്മോളിൽ അടിച്ചു കൊടുക്കുക, ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ഒ ടി പി കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ബോക്സിൽ ടിക് മാർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അഥവാ നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ഈ ടിക്ക് ഒഴിവാക്കി നിങ്ങൾക്ക് സെൻഡ് ഒ ടി പി കൊടുക്കാം. ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പർ ഇല്ലെങ്കിൽ ഈ ബോക്സിൽ ടിക്ക് കൊടുത്ത് നിങ്ങൾ ഇഷ്ടമുള്ളൊരു നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സെൻഡ് ഒ ടി പി കൊടുക്കുക. ആ മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വരുന്നതാണ്. അപ്പോൾ എൻ്റെ ആൾറെഡി ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ സെൻഡ് ഒ ടി പി ചെയ്യാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലോട്ട് നിങ്ങൾ എത്തിച്ചേരാവുന്നതാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ ഒ ടി പി നമ്പർ അടിച്ചു കൊടുക്കുക. നമ്മളെ ആധാറുമായി ലിങ്ക് ചെയ്ത് വന്നിരിക്കുന്ന മൊബൈൽ, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, അത് നിങ്ങൾ വേറെ നമ്പർ കൊടുത്ത നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ്. ആ നമ്പർ നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒ ടി പി വരാൻ ചില സമയത്ത് കുറച്ച് ടൈം എടുക്കും. ടൈം എടുക്കുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒ ടി പി തീർച്ചയായും വരുന്നതാണ്. അങ്ങനെ ഒ ടി പി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒ ടി പി നമ്പർ നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പ്രിവ്യൂ ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ കൊടുത്ത ആധാറുമായുള്ള എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മുടെ ഇതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിവ്യൂ കാണാൻ പറ്റില്ല. ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പർ ആണെങ്കിൽ ഒരു പ്രിവ്യൂ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഡീറ്റെയിലും കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർഡ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം അപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ നമ്മൾക്ക് കാർഡ് ഓപ്ഷൻ ഉണ്ട്. കാർഡ് ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നമ്മൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ യു പേയിൽ പേയ്മെൻറ്റ് ചെയ്യാം, നെറ്റ് ബാങ്കിങ്. അപ്പോൾ ഞാൻ നെറ്റ് ബാങ്കിങ് ആണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ ശേഷം നമ്മളുടെ നെറ്റ് ബാങ്ക് യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കുക. ലോഗിൻ കൊടുക്കുക. കൺഫേം കൊടുക്കുക. ഇവിടെ
അപ്പോൾ നമ്മളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ എസ് ആർ എൻ നമ്പറും ലഭിച്ചിട്ടുണ്ട്, റിസിപ്റ്റ് നമ്പർ, ഇതൊക്കെ നമ്മൾക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ നമ്പർ വെച്ച് നിങ്ങൾക്ക് സ്റ്റാറ്റസും ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.